നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ശമേ സാർ, അവിടെ ഐശ്വര്യ ഇരുട്ടില്ലേ? ഐശ്വര്യ ഇരുട്ടോ? എവിടെ ഇടും? അവിടെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആരോ മാറുന്ന പോലെ ഞാൻ കണ്ടു. തനിക്ക് തോന്നിയതാവും. കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ വെച്ചിട്ട് അതും ചിന്തിച്ചിരുന്നതുകൊണ്ട് തോന്നിയതാ. തോന്നിയതാണെന്നോ? താൻ വാടോ, അവിടെ ആരുമില്ല. ഇത്തരം ചിന്തകളൊന്നും മനസ്സിൽ വരരുത്. പാട്ട് മാത്രം മതി ഉള്ളില്. ഇവൾ ഇത്ര വലിയ പാട്ടുകാരിയാണ്, എന്താ നീ ഇവർ ഇവളെ മറച്ചു വെച്ചത്? ഇത്ര വലിയ പാട്ടുകാരിയാണ് ഇവളെന്ന് അമ്മ അറിഞ്ഞാ പിന്നെ ഇവളെ നിരത്തി വെക്കില്ല. എന്ത് വന്നാലും ഈ രഹസ്യം അമ്മയോ വീട്ടിലെ ബാക്കിയുള്ളവരോ അറിയാൻ പാടില്ല. കൃഷ്ണതുളസി ഇവളാണെന്ന് അറിഞ്ഞാ പിന്നെ സ്ഥാനങ്ങളെല്ലാം ഇവൾക്കായിരിക്കും. ഇല്ല, അരുന്ധതി ആൻറ്റി ഒഴികെ ആരും ഈ രഹസ്യം അറിയരുത്. എന്താടോ? എന്തോ പെട്ടെന്നൊരു ബ്രേക്ക് പോലെ. സാരമില്ല, വാ. ഇന്ന് തന്റെ ശ്രദ്ധ അല്പം മാറിയല്ലേ. ശരി, നമുക്ക് നാളെ തുടരാം. അവൻ സൺഷൈൻ ഗ്രൂപ്പുമായിട്ട് കോൺട്രാക്ട് ഒപ്പുവെച്ചു. അത് വർക്കൗട്ടായാൽ മ്യൂസിക് ഇൻഡസ്ട്രി അഖില് പിടിച്ചടക്കും. ഞാൻ മനസ്സിൽ കണ്ടതൊക്കെ വെറുതെ ആവും. അവന് വേണ്ടി പാടാൻ ബുക്ക് ചെയ്യുന്നവരെ നമ്മൾ ടാർഗറ്റ് ചെയ്യും, അവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അതൊന്നും പറയുന്നത് പോലെ എളുപ്പത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അഖിലിനെയും ശ്യാമയെയും ഡയറക്റ്റ് ആയിട്ട് നേരിടണം, അവരെ അങ്ങ് തീർക്കണം. ഈ സൺഷൈൻ ഗ്രൂപ്പുമായി അഖിൽ ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥ എങ്ങനെയാണെന്ന് അറിയാമോ? അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും കിട്ടിയിട്ടില്ല. എന്റെ ഒരാൾ അവിടെ ഉണ്ട്, അയാളിൽ കൂടി ചോർന്ന് കിട്ടിയ വിവരമാണ്. ജയേഷ്, ഐശ്വര്യ, അരുന്ധതി അവരെയൊക്കെ വിടാം. നമുക്ക് രണ്ടുപേർക്കും ആനന്ദ നിലയത്തിൽ പൊതുവായി ഒരു ശത്രു ഉണ്ടല്ലോ. എത്ര ശ്രമിച്ചിട്ടും നമുക്ക് അവിടെ ആരെയും ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഇനി നമ്മൾ കരുതി കളിക്കണം. ഈ കോൺട്രാക്ട് ഒരിക്കലും സ്വന്തമാക്കാൻ അവന് പറ്റരുത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.